നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് 10-ാം ക്ലാസ്സിലെ മാത്സിലെ 1-ാമത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ ഒരു ചാപ്റ്റർ 10-ാം ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാവുന്ന ചാപ്റ്റേഴ്സിൽ ഒന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ശ്രദ്ധിക്കുക. എന്താണ് സമാന്തര ശ്രേണി, എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ അടുത്ത ടോപ്പിക്കായിട്ടാണ് പറയുന്നത്. ഇവിടെ ആദ്യം പറയുന്നത് എന്താണ് സീക്വൻസ്, എന്താണ് ശ്രേണി എന്നുള്ളതാണ്. എന്താണ് നമ്പർ സീക്വൻസ്, എന്താണ് സംഖ്യാ ശ്രേണി എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം പറയുന്നത്. ഞാൻ ഇവിടെ കുറച്ച് സംഖ്യകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം നോക്കുക, 1, 2, 4, 7, 11. ഈ കാണുന്ന നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കുക. ഇവിടെ ഒന്നിലൂടെ നമ്മൾ ഒന്ന് കൂട്ടിയപ്പോഴാണ് 2 കിട്ടിയത്, 2-ലൂടെ 2 കൂട്ടിയപ്പോൾ 4 കിട്ടി, 4-ലൂടെ 3 കൂട്ടിയപ്പോൾ 7 കിട്ടി, 7-ലൂടെ 4 കൂട്ടിയപ്പോൾ 11 കിട്ടി. അപ്പോൾ 1, 2, 3, 4 ഈ ഒരു ഫോർമുലയാണ് നമ്മൾ അവിടെ കൂട്ടിയത്. എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത നമ്പർ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ എത്രയാണ് കൂട്ടേണ്ടി വരിക, 5 കൂട്ടേണ്ടി വരും. അപ്പൊ 11-ലൂടെ 5 കൂട്ടുമ്പോൾ 16. അങ്ങനെ ഇതിൽ എത്ര സംഖ്യ വരെ നമുക്ക് കണ്ടെത്താൻ പറ്റും, കാരണം ഇതൊരു കൃത്യമായിട്ടുള്ള ഓർഡറിലാണ് എഴുതുന്നത്. 1, 2, 3, 4, 5, 6, 7 അങ്ങനത്തെ എണ്ണസംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് എഴുതാണ് ചെയ്യുന്നത്, കൂട്ടി എഴുതാ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ നോക്കുക, രണ്ടാമത്തെ സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്ക്. ഇവിടെ 1-ന്റെ സ്ക്വയറാണ് 1, 2-ന്റെ സ്ക്വയർ 4, 3-ന്റെ സ്ക്വയർ 9, 4-ന്റെ സ്ക്വയർ 16, 5-ന്റെ സ്ക്വയർ 25. ഇനി അടുത്ത നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഇവിടെ 5-ന്റെ സ്ക്വയറാണ്. അപ്പൊ അടുത്തത് 6-ന്റെ സ്ക്വയർ 36, 7-ന്റെ സ്ക്വയർ 49. അതുപോലെ നമുക്ക് എത്ര സംഖ്യകൾ വേണമെങ്കിലും എഴുതാൻ പറ്റും. എന്നാൽ ഇത് നോക്ക്, 1-ലൂടെ 4 കൂട്ടിയപ്പോൾ 5 കിട്ടി, 5-ലൂടെ 2 കൂട്ടിയപ്പോൾ 7 കിട്ടി, 7-ലൂടെ 3 കൂട്ടിയപ്പോൾ 10 കിട്ടി, 10-ലൂടെ 1 കൂട്ടിയപ്പോൾ 11 കിട്ടി, 11-ലൂടെ 4 കൂട്ടിയപ്പോൾ 15 കിട്ടി. ഇവിടെ ഒരു ഓർഡറും ഇല്ല, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അടുത്ത നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയുമില്ല. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ക്രമത്തിൽ, കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ എഴുതുന്ന സംഖ്യകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് നമ്പർ സീക്വൻസ് അഥവാ സംഖ്യാ ശ്രേണി എന്ന് പറയുന്നത്. ഇനി ശ്രേണിക്ക്, സീക്വൻസിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്, അത് നമ്മളൊന്ന് ചെയ്തു നോക്കാം. ആദ്യം ഇവിടെ 4 സ്ക്വയേഴ്സ്, 4 സമചതുരങ്ങൾ, അതിൻ്റെ വശത്തിൻ്റെ നീളം അറിയാം, 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. അത് ഉപയോഗിച്ച് ചുവടെയുള്ള ഈ ശ്രേണികൾ എഴുതണം, ഈ ഒരു സീക്വൻസ് നമുക്ക് എഴുതണം. അതിൽ ആദ്യം വശമാണ്, സൈഡാണ്, അത് ഈ തന്നിരിക്കുന്നത് തന്നെ, 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, അതോടെ എഴുതിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ചുറ്റളവാണ്, പെരിമീറ്റർ ആണ് നമുക്ക് കാണേണ്ടത്. സ്ക്വയറിന്റെ പെരിമീറ്റർ, ചുറ്റളവ് കണക്കാക്കാൻ നമുക്കറിയാം, അതിന്റെ ഒരു വശത്തിനെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. ഇവിടെ 1 ആകുമ്പോൾ 1 × 4 = 4, 2 × 4 = 8, 3 × 4 = 12, 4 × 4 = 16. ഇതാണ് അതിന്റെ ചുറ്റളവ്, പെരിമീറ്ററിന്റെ സീക്വൻസ്, ശ്രേണി എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പരപ്പളവ്, ഏരിയ. ഒരു സൈഡ്, ഒരു വശം തന്നു കഴിഞ്ഞാൽ ഇതിന്റെ പരപ്പളവ്, ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്വയർ കണ്ടാൽ മതി. സൈഡ് എ ആണെങ്കിൽ എ സ്ക്വയർ. ഇപ്പൊ ഇവിടെ 1 ആണെങ്കിൽ 1-ന്റെ സ്ക്വയർ 1, 2-ന്റെ സ്ക്വയർ 4, 3-ന്റെ സ്ക്വയർ 9, 4-ന്റെ സ്ക്വയർ 16. ഓക്കെ, ഇനി അടുത്തത് വികർണമാണ്, ഡയഗണലാണ്. ഇതാണ് ഇതിന്റെ വികർണം അല്ലേ, ഇത് ഓരോന്നിന് ഈ കാണുന്നതാണ് ഇതിന്റെ വികർണം എന്ന് പറയുന്നത്. ആ വികരണത്തിന്റെ നീളം നിങ്ങൾക്ക് വേണമെങ്കിൽ പൈതഗോറസ് സിദ്ധാന്തം വെച്ചിട്ടോ അല്ലെങ്കിൽ അംശബന്ധം വെച്ചിട്ടോ ഒക്കെ കണ്ടെത്താം, അതല്ലാതെ കണ്ടെത്താൻ ഒരു എളുപ്പമാർഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു സൈഡ് എ ആണെങ്കിൽ അതിന്റെ വികരണത്തിന്റെ നീളം, ആ സമചതുരത്തിന്റെ, ആ സ്ക്വയറിന്റെ വികരണത്തിന്റെ നീളം എന്ന് പറയുന്നത് എ റൂട്ട് ടു ആയിരിക്കും. അപ്പൊ 1 ആണെങ്കിൽ 1√2, അതായത് √2 ആയിരിക്കും. 2√2, 3√2, 4√2. പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് എഴുതും. അടുത്ത എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇതേ സമചതുരം തന്നെ, ഇതേ സ്ക്വയേഴ്സ് തന്നെ, ഇതിന്റെ വശത്തിന്റെ നീളത്തിൽ മാറ്റം വരുത്തുകയാണ്, 1, 1½, 2, 2½. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വശത്തിന്റെ നീളം എന്ന് പറയുന്നത് നമുക്ക് 1 ആക്കി എടുക്കാം. അതേപോലെ അടുത്തത് 1½ സെന്റിമീറ്റർ, അടുത്തത് 2, അടുത്തത് 2½.
ഓക്കെ, ഇനി അടുത്ത ചുറ്റളവ് പെരിമീറ്റർ ആണ് കണക്കാക്കേണ്ടത്. അത് കണക്കാക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ചെയ്യാൻ എളുപ്പത്തിന് ഈ ഒന്നര എന്നുള്ളതിനെ നമുക്ക് 3/2 എന്ന് എഴുതാം. അത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക. ഒന്നര 1 × 2 2, 2 + 1 3, 3/2. അതേപോലെ തന്നെ നമുക്ക് 2.5 എന്നുള്ളതിന് എന്ത് എഴുതാം, 5/2, 5/2 എന്ന് എഴുതാം. ഓക്കെ, ഇനി ചുറ്റളവ് പെരിമീറ്റർ. ആദ്യത്തെ ചുറ്റളവ് എന്ന് പറയുന്നത് ഒന്നാണ് അല്ലെ. ഈ ഒന്നിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി, 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 1 × 4 = 4. അടുത്തത് 1.5 നെ 4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അങ്ങനെ ഗുണിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ആരെ ഗുണിച്ചാൽ മതി, 3/2 ഗുണിച്ചാൽ മതി. 3/2 × 4, ഈ 2 ഉം ഈ 4 ഉം ക്യാൻസൽ ചെയ്തു, ഇവിടെ 2 ആയിരിക്കും വരിക. അപ്പൊ 3 × 2 = 6. ഇനി അടുത്തത് 4 × 2 = 8. 4 × 2 ചെയ്യുന്നതിന് പകരം ഈ 5/2 നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 5/2 × 4, 2 ഉം 4 ഉം കട്ട് ചെയ്തു 2, 5 × 2 = 10. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിലെ ചുറ്റളവ് പെരിമീറ്ററിന്റെ ശ്രേണി സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പരപ്പളവാണ്, ഏരിയയാണ്. പരപ്പളവ് കണ്ടെടുത്താൽ സംഭവിക്കാൻ നമുക്കറിയാം a² ആണ്. ഏരിയ കണക്കാക്കാൻ ആ വശത്തിന്റെ ആ സൈഡിന്റെ സ്ക്വയർ കണ്ടാൽ മതി. ഇവിടെ 1 ആണെങ്കിൽ 1 × 1. ഇനി 1.5 കാണുന്നതിന് പകരം ആരുടെ സ്ക്വയർ കാണാം, 3/2 സ്ക്വയർ കാണാം. 3 × 9 = 9, 2 × 4 = 4, 9/4. ഇതിനി വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഈ 9/4 എന്നുള്ളത് 9നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ, 9ൽ 2 4 ആണുള്ളത്, 2 4 8 കുറയ്ക്കുമ്പോൾ ശിഷ്ടം റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആവുക. അപ്പൊ ഇത് നിങ്ങൾക്ക് 2 1/4, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ എഴുതുന്നത്, 2 1/4 എന്ന് എഴുതാം. അടുത്ത സൈഡ് 2 ആണ്, 2 × 4. അടുത്ത സൈഡ് 2.5 ആണ്, 2 സ്ക്വയർ കാണുന്നതിന് പകരം 5/2 സ്ക്വയർ. 5/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. 5 × 2 = 25, 2 × 4 = 4, 25/4. വേണമെങ്കിൽ അതിനെ ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതാം, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. 25/4. ഓക്കെ, അപ്പൊ ഇതാണ് പരപ്പളവ്, ഏരിയയുടെ സീക്വൻസ് ശ്രേണി എന്ന് പറയുന്നത്. അടുത്ത് വികർണം, ഡയഗണൽ, ഡയഗണലിന്റെ ശ്രേണി, വികർണത്തിന്റെ ശ്രേണി. വികർണം നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു a√2 ആണ് കണ്ടെത്താൻ എളുപ്പമുള്ള സംഭവമായിരിക്കും. a√2, a എന്ന് പറഞ്ഞാൽ സൈഡ്, വശം. ഇവിടെ 1 ആണെങ്കിൽ 1√2, അപ്പൊ √2 തന്നെ. ഇനി 1.5 പകരം നമുക്ക് ആരെടുക്കാം, 3/2 എടുക്കാം. 3/2 √2. അടുത്തത് 2√2. അടുത്തത് 5/2√2. ഇതാണ് അതിന്റെ വികർണത്തിന്റെ ഡയഗണലിന്റെ സീക്വൻസ് ശ്രേണി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്തത് രണ്ടും ഈ സ്ക്വയേഴ്സ് വെച്ചിട്ട്, ഈ സമചതുരങ്ങൾ വെച്ചിട്ട്, വശം, ചുറ്റളവ്, പരപ്പളവ്, വികർണം, സൈഡ്, പെരിമീറ്റർ, ഏരിയ, ഡയഗണൽ, അതിന്റെ ശ്രേണി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും നമ്മുടെ സീക്വൻസ് ശ്രേണി എഴുതാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന എക്സാമ്പിളാണ്, ഞാനിത് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, സമയം വെറുതെ കളയണ്ടല്ലോ. ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭൂമിയിലേക്ക് പതിക്കുന്ന ഒരു വസ്തു, ആ വസ്തുവിന്റെ ടൈം t സെക്കൻഡ് ആക്കി എടുത്തു, സ്പീഡ്, വേഗത v m/s ആക്കി എടുത്തു, ഡിസ്റ്റൻസ് ട്രാവൽ, സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് s ആക്കി എടുത്തു. ഇവിടെ v കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് 9.8 t ആണ്. s കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് 4.9 t² എന്നാണ്. ആദ്യം ടൈമിന്റെ ഒരു ശ്രേണി, ഒരു സീക്വൻസ് എഴുതിയിട്ടുണ്ട്, 1, 2, 3, 4. അടുത്തത് വേഗം, സ്പീഡ്. സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, v = 9.8 t. അപ്പൊ ഇതിൽ ടിക്ക് പകരം 1 കൊടുത്താൽ 9.8 × 1 9.8, 9.8 × 2 19.6, 9.8 × 3 29.4, 9.8 × 4 39.2. അതുപോലെ തന്നെ അടുത്തത് ദൂരം, ഡിസ്റ്റൻസ്. അതിന് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക, s = 4.9 t². ആ ടിക്ക് പകരം ഈ 1 ഉം 2 ഉം 3 ഉം 4 ഉം കൊടുക്കുമ്പോൾ കിട്ടുന്ന സീക്വൻസ്, കിട്ടുന്ന ശ്രേണിയാണിത്. ഓക്കെ, ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് ഓരോന്നും ചെയ്യുകയാണ്. പേജ് നമ്പർ 10 ഒന്നാമത്തെ ചോദ്യം, ആ ചോദ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ഞാൻ വായിക്കാം.
സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജ്യാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക. വശങ്ങളുടെ എണ്ണം 3, 4, 5 എക്സെട്ര. അകക്കോണുകളുടെ തുക, പുറംകോണുകളുടെ തുക, ഒരു അകക്കോണിൻ്റെ അളവ്, ഒരു പുറംകോണിൻ്റെ അളവ്. മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസസ് ഫ്രം ദ സീക്വൻസ് ഓഫ് ഈക്വലാറ്റർ ട്രയാങ്കിൾസ്, സ്ക്വയേഴ്സ്, റെഗുലർ പെൻഡഗൺസ് ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ്. നമ്പർ ഓഫ് സൈഡ്സ് 3, 4, 5. സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ്, 1 ഇന്നർ ആംഗിൾ, 1 ഔട്ടർ ആംഗിൾ. ഈ ചോദ്യത്തിൽ ആദ്യം പറയുന്നത് സമഭുജ ത്രികോണമാണ്, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സ്ക്വയർ, സമചതുരം, റെഗുലർ പെൻഡഗൺ, സമ പഞ്ചഭുജം, എക്സഗൺ എക്സെട്ര, അങ്ങനെ ഉപയോഗിക്കും. അപ്പൊ ഇതില് ആദ്യം ഈ തന്നിരിക്കുന്ന ഓരോ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഈ ഓരോന്നിന്റെയും ശ്രേണി സീക്വൻസ് നമുക്ക് എഴുതണം. ഒന്ന് പറഞ്ഞത് നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണാണ്. ഇത് 3, ഇത് 4, ഇത് 5. വശങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് സൈഡ്സ് 3, 4, 5. ഇനി അടുത്തത് സം ഓഫ് ഇന്നർ ആംഗിൾസ്, അകക്കോണുകളുടെ തുക. അകക്കോണുകളുടെ തുക കണ്ടെത്താൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സമവാക്യം അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഈ സമയത്ത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുക മാത്രം. n-2 × 180, വേറെ n ഇസ് ദ നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണാണ്. ഇപ്പൊ ഇതിൽ ആദ്യത്താണെങ്കിൽ ഇവിടെ വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. 3-2 × 180 സമം 1 × 180 = 180 ഡിഗ്രി. അപ്പൊ ഇതില് അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി. ഇനി അടുത്തയില് ഇതേപോലെ ചെയ്യുക, അല്ലെങ്കിൽ അടുത്തത് 360 ഡിഗ്രി, അടുത്തത് 540 ഡിഗ്രി എക്സെട്ര. ഇതിപ്പോ ഇതേപോലെ ചെയ്യണമെന്നൊന്നുമില്ല, കാരണം ഇത് അറിയുന്ന കാര്യമായി. ഇതിന്റെ 150ഉം ഇതിന്റെ 360ഉം, അടുത്ത എത്രയാ 540. ഇത് ഞാൻ 150 കൂട്ടി എഴുതിയാൽ മതി. 150 കൂടെ 150 കൂട്ടുമ്പോൾ 360, 360 കൂടെ 150 കൂട്ടുമ്പോൾ 540. ഓക്കെ, ഇനി അടുത്തത് ഔട്ടർ ആംഗിൾ, സം ഓഫ് ഔട്ടർ ആംഗിൾ, പുറം കോണുകളുടെ തുക. നമുക്ക് അറിയുന്ന കാര്യം ഏത് ബഹുഭുജാണെങ്കിൽ, ഏത് പോളിഗണാണെങ്കിലും അതിന്റെ പുറം കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ എപ്പോഴും 360 ഡിഗ്രിയാക്കി വരിക. അപ്പൊ ഈ കാണുന്ന രൂപത്തിന്റെ ഒക്കെ പുറം കോണുകളുടെ തുക സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇനി അടുത്തത് 1 ഇന്നർ ആംഗിൾ, ഒരു അകക്കോൺ. ഇതിന്റെ ഒരു അകക്കോൺ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഇതറിയാം നമുക്ക് 60 ഡിഗ്രി എന്ന്. അതെങ്ങനെ കിട്ടിയത് 60 ഡിഗ്രി എന്നുള്ള കാര്യം? കാരണം ഇതിന്റെ കോണുകളുടെ തുക സം ഓഫ് ഇന്നർ ആംഗിൾസ് ഈക്വൽ ടു 180 ആണ്. ആ 180നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60. ഇനി അടുത്തത് 360നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 90. അടുത്തത് 540നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 108 ഡിഗ്രി എക്സെട്ര, അങ്ങനെ ഉപയോഗിക്കും. ഇനി അടുത്തത് ഒരു പുറം കോൺ, ഒരു ഔട്ടർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം. നോക്ക്, ഈ ട്രയാങ്കിളിൽ ഈ ത്രികോണത്തിന്റെ ഈ രണ്ട് ആംഗിൾസ് സം ചെയ്യുമ്പോൾ 180 ആയി കിട്ടും. അതിൽ ഈ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പൊ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഇത് 60 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ 150 നിന്ന് 60 കുറച്ചാൽ മതി. അപ്പൊ ഇത് 120. 150 കുറയ്ക്കണം 90. 150 കുറയ്ക്കണം 108 72 ഡിഗ്രി എക്സെട്ര. ഇതാണ് നമ്മുടെ പേജ് നമ്പർ 10ലെ 1ാമത്തെ ചോദ്യം. ഇനി നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചോദ്യം തരികയാണ്. പേജ് നമ്പർ 10ലെ 2ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. പൊട്ടുകൾ അടുക്കി ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക. തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് മെയ്ഡ് വിത്ത് ഡോട്ട്സ്. ഹൗ മെനി ഡോട്ട്സ് ആർ ദർ ഇൻ ഈച്ച്? കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം കാണുന്ന ട്രയാങ്കിളിൽ 3 പൊട്ടുകളാണുള്ളത്, 3 ഡോട്ട്സാണുള്ളത്. അടുത്തതിൽ 6 എണ്ണം വരുന്നുണ്ട്, തൊട്ടപ്പുറത്തേൽ 10 എണ്ണം വരുന്നുണ്ട്. ഇപ്പം ഇനി ഇതല്ലാതെ 3 ഇതിൻ്റെ ബാക്കിയായിട്ട് 3 ട്രയാങ്കിൾസ് കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ആ കാണുന്ന ട്രയാങ്കിൾസിൽ എത്ര ഡോട്ട്സ്, എത്ര പൊട്ടുകൾ വീതം വെക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുക. ഇനി അടുത്ത ചോദ്യം, 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3.
ചോദ്യത്തിൽ പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്നൽ സംഖ്യകൾ അതിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം റിമൈൻഡർ ഒന്ന് വരണം. അങ്ങനത്തെ സീക്വൻസ് അങ്ങനത്തെ ശ്രേണി എഴുതാൻ അതിൽ ആദ്യത്തെ നമ്പർ പറയാൻ പറ്റും ഒന്ന് തന്നെ. കാരണം ഒന്നിനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ ശിഷ്ടം എന്ന് പറഞ്ഞാൽ അത്ര തന്നെ വരിക, ഒന്ന് തന്നെ വരിക. ഇനി അടുത്ത നമ്പർ എന്ന് പറയുന്നത് നാലാണ് കിട്ടിയത്. കാരണം നാലിനെ നിങ്ങൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്, മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം ഒന്ന് തന്നെയല്ലേ വന്നത്. അപ്പൊ നാല് ഇനി ഇങ്ങനെ അടുത്ത് കിട്ടുക. ഇത് കൂടെ ത്രീ ആഡ് ചെയ്ത് പോയാൽ മതി. ഏഴ് മൂന്ന് കൂട്ടുമ്പോൾ പത്ത്, മൂന്ന് കൂട്ടുമ്പോൾ പതിമൂന്ന്, എക്സെട്ര. അങ്ങനെ ഇനി ഇതേപോലെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം റിമൈൻഡർ രണ്ട് വരണം. അതും കൂടി പറയുന്നുണ്ടാ ചോദ്യത്തിൽ. അങ്ങനത്തെ സീക്വൻസ് അങ്ങനത്തെ ശ്രേണി എഴുതാൻ അതിൽ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ നമ്പർ രണ്ട്, ഇനി കൂടെ മൂന്ന് കൂട്ടി കൊടുക്കുക അഞ്ച്, ഇത് കൂടെ മൂന്ന് കൂട്ടി കൊടുക്കുക എട്ട്, ഇത് കൂടെ മൂന്ന് കൂട്ടി കൊടുക്കുക പതിനൊന്ന്, എക്സെട്ര. ഓക്കെ, ഇത്രയുള്ള ആ ചോദ്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒന്ന് ആറ് എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. ഈ ശ്രേണിയെ മറ്റു രണ്ട് തരത്തിൽ വിവരിക്കുക. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ വൺ ഓർ സിക്സ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ ടു അതർ വേസ്. ഇനി അടുത്ത ചോദ്യം ഇതുപോലെ തന്നെ വളരെ സിമ്പിളായുള്ള ചോദ്യമാണ്. ഒന്നിലും ഒന്നിലോ അല്ലെങ്കിൽ ആറിലോ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സീക്വൻസ് ശ്രേണി എഴുതുക. അപ്പോൾ അതിൽ ഒന്ന് ഒന്ന്, ഇനി അടുത്തത് ആറ്, അടുത്തത് പതിനൊന്ന്, പതിനാറ്, ഇരുപത്തൊന്ന്, ഇരുപത്താറ്, മുപ്പത്തൊന്ന്, മുപ്പത്താറ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ഒന്നിലോ അല്ലെങ്കിൽ ആറിലോ അവസാനിക്കണം. ഒന്ന് അവസാനിക്കുന്ന ഒന്നിലാണ്, ആറ് അവസാനിക്കുന്ന ആറിലാണ്. ഒന്നിലോ അവസാനിക്കുന്നു, ആറിലോ അവസാനിക്കുന്നു, ഒന്നിലോ അവസാനിക്കുന്നു, ആറിലോ അവസാനിക്കുന്നു. ഒന്നിലോ ആറിലോ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സീക്വൻസ് ശ്രേണി. ആ ശ്രേണി എഴുതിയതിന് ശേഷം ഈ പറയുന്ന പോയിന്റ് കൂടി ശ്രദ്ധിക്കുക. അതിലൊരു കാര്യം കൂടി ക്വസ്റ്റ്യനിലൊന്നും കൂടി ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട്. ഇതിനെ വേറെ രണ്ട് രീതിയിലും കൂടി വിവരിക്കാൻ പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്, വേറെ രണ്ട് രീതിയിലും കൂടി. അതാണ് ഞാൻ അവിടെ എഴുതിച്ചത്. എ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വെൻ ഡിവൈഡഡ് ബൈ ഫൈവ് ഗിവ്സ് റിമൈൻഡർ വൺ. ഈ തന്ന എണ്ണൽ സംഖ്യകളെ, ഇപ്പൊ ഈ കണ്ടെത്തിയ എണ്ണൽ സംഖ്യകളെ അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്നായിരിക്കും. അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്നായിരിക്കും. ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? വൺ ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഒന്നാണ്, അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം ഒന്ന് തന്നെ. ഇതിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം ഒന്ന് തന്നെ. ഈ കാണുന്ന എല്ലാത്തിനെയും അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ശിഷ്ടം എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റും കൂടി നമുക്ക് പറയാം. ഇനി അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് വിത്ത് വൺ ആൻഡ് ഫൈവ് ആഡഡ് റിപ്പീറ്റഡ്ലി, അതായത് ഒന്നിന് തുടങ്ങിയിട്ട് അഞ്ച് കൂട്ടി കൂട്ടി എഴുതുന്നു അല്ലേ. പറഞ്ഞു ശരിയല്ലേ? കാരണം ആദ്യം തുടങ്ങിയത് ഒന്നിലാണ്, പിന്നെ അതിലൂടെ അഞ്ച് കൂട്ടിയപ്പോൾ ആറ്, ആറ് കൂടെ അഞ്ച് കൂട്ടിയപ്പോൾ പതിനൊന്ന്, പതിനൊന്ന് കൂടെ അഞ്ച് കൂട്ടിയപ്പോൾ പതിനാറ്. അടുത്ത ചോദ്യം, 1000 ലിറ്റർ വെള്ളമുള്ള ഒരു ടാങ്കിൽ നിന്നും ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെള്ളം വീതം പുറത്തേക്ക് കൊടുക്കുന്നു. ഓരോ സെക്കൻഡിലും ടാങ്കിൽ മിച്ചമുള്ള വെള്ളം എത്രയാണ്? ഒരു ശ്രേണിയായി എഴുതുക. എ ടാങ്ക് കണ്ടെയ്ൻസ് 1000 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 5 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. ഹൗ മച്ച് വാട്ടർ ഈസ് ദർ ഇൻ ദ ടാങ്ക് ആഫ്റ്റർ ഈച്ച് സെക്കൻഡ്? റൈറ്റ് ദർ നമ്പേഴ്സ് ആസ് എ സീക്വൻസ്. ഇതിലിപ്പോൾ ആദ്യത്തെ ഈ ക്വസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇത് തുടങ്ങുന്ന സമയത്ത് 1000 ലിറ്റർ വെള്ളമുള്ളത്. ഇനി ഓരോ സെക്കൻഡ് കഴിയും തോറും 5 ലിറ്റർ വീതം വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ്. അപ്പോൾ അതൊരു സീക്വൻസ്, ഒരു ശ്രേണിയായിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും ഞാൻ ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ടാവുക. ഒന്ന് ഞാൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യനും, പിന്നെ തൊട്ട് മുമ്പ് ഒരു പൊട്ടുകളുടെ ക്വസ്റ്റ്യൻ, അതായത് ഒരു ഡോട്ട്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുമാണ് ഹോംവർക്ക് ആയിട്ട് തന്നത്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഇന്ന് തന്നിരിക്കുന്ന ഹോംവർക്കുകൾ എല്ലാവരും നല്ല വൃത്തിയായി ചെയ്യുക. ഇനി തുടർന്നുള്ള വീഡിയോകളും ഇതുപോലെ തന്നെ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.